ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലവിധ വിഷയങ്ങളാണ് ഈ ചാനലിൽ കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗൗളി ചലക്കുന്ന ഒരു വിഷയം നമ്മൾ പറയുകയുണ്ടായി എന്നാലിപ്പോൾ നമ്മൾ ഈ പല്ലി ദേഹത്ത് വീണാൽ എന്താണ് സംഭവിക്കുക ഈ ഒരു വിഷയം കൂടെ നമുക്ക് നോക്കാം ഇത് എല്ലാവരും ഒന്നും അധികം അക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല എന്നാലും ഈ ഒരു വിഷയം കൂടെ പറയണം എന്ന് എനിക്ക് എങ്ങനെ തോന്നിയുകൊണ്ട് പറയുകയാണ് ഇന്ത്യയിൽ വളരെ ചരിത്രാതീത കാലം മുതൽക്കേ തന്നെ പല്ലി ഒരു ശകുരമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട് ഈ ഗൗളിശാസ്ത്രം അനുസരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല്ലി വീഴുന്നത് ഒരാളെ ഓരോ തരത്തിലായിട്ട് ബാധിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില സമയത്ത് പല്ലി ശരീരത്തിൽ വീഴുമ്പോൾ ഫലങ്ങൾ നല്ലതായിട്ട് വരും എന്നാൽ മറ്റ് ചിലതിൽ വളരെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ തരുമെന്നുമാണ് പറയപ്പെടുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പല്ലി വീഴുന്നതിൻ്റെ പൊതുവായ ഫലങ്ങൾ പുരുഷന്മാരുടെ വലതുവശത്തും സ്ത്രീകളുടെ ഇടതുവശത്തും വീഴുന്ന പല്ലി ശുഭമായി കണക്കാക്കപ്പെടുന്നുണ്ട് അനുകൂല ഫലങ്ങൾ നൽകുമെന്നുമാണ് പറയപ്പെടുക എന്നാൽ മറുവശത്ത് പല്ലി പുരുഷൻ്റെ ഇടതു സ്ത്രീയുടെ വലതുവശത്തോ വീണാൽ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത് പല്ലികൾ ദേഹത്ത് വീണാൽ ഗൗളി ശാസ്ത്രമനുസരിച്ച് എന്തൊക്കെ ഫലമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പുരുഷന്മാരുടെ ദേഹത്ത് പല്ലി വീണാൽ എന്തൊക്കെയാണ് സംഭവിക്കുക ആദ്യം നമുക്കത് പരിശോധിക്കാം ഈ പുരുഷന്മാരുടെ തലയുടെ പിൻഭാഗത്താണ് പല്ലി വീഴുന്നതെങ്കിൽ ഒരു തർക്കാവസ്ഥ അവിടെ ഉണ്ടാകാനും തമ്മിലൊരു വാക്കു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു തലയുടെ മധ്യഭാഗത്താണ് വീഴുന്നതെങ്കിൽ മാതാവിനോ പിതാവിനോ ഗുരു സമാനന്മാരായവർക്കോ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് നെറ്റിയിലാണ് പല്ലി വീഴുന്നതെങ്കിൽ നിധി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് സമ്പത്തിനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നതായിട്ട് അനുഭവപ്പെടുമെന്നാണ് പറയപ്പെടുക നെറ്റിയുടെ മധ്യത്തിൽ വീഴുന്നത് എന്തെങ്കിലും വിലപ്പെട്ട സമ്മാനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് ഗൗഡിശാസ്ത്രത്തിൽ പറയുന്നത് പുരുഷന്മാരുടെ ഇടത് കണ്ണിലാണ് പല്ലി വീഴുന്നതെങ്കിൽ കുറച്ച് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും വലത് കണ്ണിലാണ് നമ്മളെ പല്ലി വീഴുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുക വലത്തെ കൗളിലാണ് പല്ലി വീഴുന്നതെങ്കിൽ നമ്മളൊരു മോശം വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും ഇടത് ചെവിയിലാണ് വീഴുന്നതെങ്കിൽ നമുക്കൊരു കുറച്ച് പണം കിട്ടാനുള്ള സാധ്യത വന്നുചേരും എന്നാണ് പറയപ്പെടുക മേൽ ചുണ്ടിന്മേലാണ് പല്ലി വീഴുന്നതെങ്കിൽ ആസന്നമായ ഒരു വഴക്ക് സംഭവിക്കും തമ്മിലൊരു കലഹ ഉടലെടുക്കും എന്ന് പറയപ്പെടും പുരുഷന്മാരുടെ കീഴ് ചുണ്ടിലാണ് പല്ലു വീഴുന്നതെങ്കിൽ ഉടൻ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് ഉണ്ടാകാനിടയുണ്ടെന്നാണ് സൂചിപ്പിക്കുക രണ്ട് ചുണ്ടുകളിൽ ഒരുമിച്ച് വീഴുകയാണെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ഒരു മരണവാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് തോളിൻ്റെ ഇടതുവശത്താണ് വീഴുന്നതെങ്കിൽ നമുക്ക് നല്ല വിജയങ്ങളോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് പുരുഷന്മാരുടെ കൈത്തണ്ടയിലാണ് പല്ലി വീഴുന്നതെങ്കിൽ നമുക്കൊരു വീട് മാറ്റത്തിനുള്ള സാധ്യതയോ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കാനുള്ള ഒരു സാഹചര്യമോ ഉണ്ടാകുന്നു എന്നാണ് പറയുക കയ്യിലാണ് വീഴുന്നതെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുണ്ട് ഇടയുണ്ട് എന്ന് പറയും വിരലുകൾ മേലാണോ വീഴുന്നതെങ്കിലോ നമ്മുടെ പഴയ ചങ്ങാതിമാരെ കാണാനുള്ള ഒരു സാഹചര്യം വന്നു ചേരാൻ ഇടയുണ്ടെന്ന് പറയും വലത് കൈയിലാണ് വീഴുന്നതെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് ഊഹിക്കണം ഇടത് കയ്യിലാണ് വീഴുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാണക്കേട് സംഭവിക്കാനുള്ള ഇടയുണ്ടാകുമെന്നാണ് പറയപ്പെടുക മേൽ മീശയിൽ മേലാണ് വീഴുന്നതെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ദുഷ്കരമായ സമയം വരുന്നുണ്ട് എന്ന് കണക്കാക്കണമെന്ന് പറയും കാലേലാണ് വീഴുന്നതെങ്കിൽ ഒരു വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടം നമ്മൾ നേരിടേണ്ടായിട്ട് വരുന്നു എന്നാണ് പറയപ്പെടുക പുറംകാലിന്മേൽ വീണാൽ നമുക്കൊരു യാത്രയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കാൽ വിരലുകളിൽ ചിലതരം അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയായിട്ടാണ് പറയപ്പെടുക സ്ത്രീകളുടെ ദേഹത്ത് പല്ലി വീഴുന്നത് തലയിലാണ് വീഴുന്നതെങ്കിൽ ഒരു മരണഭയം നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപകടങ്ങളോ മരണകാരണമാകാവുന്നതായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളോ നമ്മളെ അലട്ടാനിടയുണ്ടെന്ന് പറയും സ്ത്രീകളുടെ ഇടത് കണ്ണിലാണ് വീഴുന്നതെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം ധാരാളം ലഭിക്കാനിടയുണ്ടെന്നാണ് പറയുക വലത് കണ്ണിലാണ് വീഴുന്നതെങ്കിൽ കുറച്ചു മാനസികമായിട്ടുള്ള സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്നാണ് പറയപ്പെടുക വല ത്തെ കൗളിലാണ് വീഴുന്നതെങ്കിൽ ഒരു ആൺകുഞ്ഞിനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടും വലത് ചെവിയുടെ മുകളിലാണ് വീഴുന്നതെങ്കിൽ നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് മേൽ ചുണ്ടിലാണ് വീഴുന്നതെങ്കിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് തമ്മിലൊരു കലഹത്തിനുള്ള സാധ്യത പ്രതീക്ഷിക്കാം കീഴ് ചുണ്ടിലാണ് വീഴുന്നതെങ്കിൽ ചില പുതിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടും സ്ത്രീകളുടെ രണ്ട് ചുണ്ടിലും ഒരുമിച്ചാണ് പല്ലി വീഴുന്നതെങ്കിൽ ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് കലഹസാധ്യത തന്നെയാണ് പറയപ്പെടുക സ്ത്രീകളുടെ പുറത്താണ് പല്ലി വീഴുന്നതെങ്കിൽ ഒരു മരണവാർത്ത കേൾക്കാനുള്ള യോഗം വരുന്നു എന്ന് പറയപ്പെടും സ്ത്രീകളുടെ നഖങ്ങളിൽ പല്ലി വീണാലേ ഒരു തർക്കം നടക്കാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളുടെ കൈകളിലാണെങ്കിൽ ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയണം ഇടത് കൈയിലാണ് പല്ലി വീഴുന്നതെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുക വിരലുകളിലാണ് പല്ലി വീഴുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പുതിയ ആഭരണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയണം വലത് കൈയിലാണെങ്കിൽ നമുക്കൊരു പ്രണയ സാഫല്യത്തിനുള്ള ഇടയുണ്ടാകുമെന്നാണ് പറയപ്പെടുക തോളിലാണ് പല്ലി വീഴുന്നതെങ്കിൽ ആഭരണങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു സ്ത്രീകളുടെ തുടകളിലാണ് പല്ല് വീഴുന്നതെങ്കിൽ നമുക്ക് പ്രണയ നിമിഷങ്ങൾ മുന്നിലുണ്ടാകുന്നു നമ്മളെ സ്നേഹിക്കപ്പെടാനിടയാകുന്നു എന്നുള്ള ഒരു സൂചനയായിട്ട് പറയപ്പെടും കാൽമുട്ടുകളിലാണ് പല്ലി വീഴുന്നതെങ്കിൽ നമുക്ക് വാത്സല്യം ലഭിക്കാനുള്ള ഇട ഭർത്താവിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ഒക്കെ നമുക്കൊരു വാത്സല്യ അനുഭവങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുക നമ്മുടെ കണങ്കാലിലാണ് പല്ല് വീഴുന്നതെങ്കിൽ ചില പ്രശ്നങ്ങളോ സങ്കീർണ്ണതകളോ ഉടനെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും കാൽ വിരലുകളിലാണ് പല്ല് വീഴുന്നതെങ്കിൽ ചില സന്ദർശകർ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണെന്നാണ് പറയപ്പെടുന്നത് വലത് കാലിൽ വീണ് കഴിഞ്ഞാൽ ചില പരാജയങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുമെന്ന് പറയപ്പെടുന്നുണ്ട് കാലിൻ്റെ വിരലുകളിലാണ് പല്ലി വീഴുന്നതെങ്കിൽ ഒരാൺകുഞ്ഞിനെ ലഭിക്കുന്നതിൻ്റെ സൂചനയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ ഈ ഗൗളി ശാസ്ത്രത്തിൽ പറയുന്നതായിട്ടുള്ള ചില ശകുനങ്ങളും സൂചനകളുമാണ് ഇത് നമ്മുടെ ജ്യോതിഷവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പഞ്ചാംഗത്തിനൊക്കെ ഇതിൻ്റെ ഫലങ്ങളൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയവും എല്ലാവർക്കും ഗുണപ്രദമാകുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല തുടർന്നും എല്ലാവരുടെയും ആ ഒരു സ്നേഹവും പല്യാണനവും ഈ ചാനലിൽ കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം